കേരള ഫുട്ബോളിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി സ്കോർ ലൈൻസ് ഫുട്ബോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പം ഇതിൻ്റെ ഡയറക്ടറായ ഫിറോസ് മീരാൻ ഉണ്ട്. അദ്ദേഹത്തോട് കേരള ഫുട്ബോളിലെ സ്കോർ ലൈൻ്റെയും മീരാൻസ് ഗ്രൂപ്പിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് നമുക്ക് ചോദിക്കാം. നമസ്കാരം സാർ. കേരള ഫുട്ബോളിലേക്ക് കടന്നു വരാനുള്ളൊരു കാരണം എന്താണ്? ഞങ്ങൾ സി ഫിറോസ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. That is, it involves an ecosystem. For us, nangala goal ennu vachala sustainable aayittulla oru sports ecosystem in which children are more physically active, they are more active, they are all coming to the playgrounds, they are getting engaged in sports. Angante oru ecosystem build cheyanullana njangalde aim. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കൂടെ ഈ ഒരു പാർട്ണർഷിപ്പിന് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ എല്ലാ സ്റ്റേജസിലും മാക്സിമം കോമ്പറ്റീഷൻസ് നടത്തുക, ദാറ്റ് ഈസ് ഫ്രം സീനിയർ ലീഗ് ടു അണ്ടർ 13 ടു ബേബി ലീഗ്സ് തൊട്ട് എല്ലാ രീതിയിലും ഒരു സ്പോർട്സ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക. ദാറ്റ് ഈസ് കൂടുതൽ പ്ലെയേഴ്സിനെ കൊണ്ടുവരിക, കൂടുതൽ ഒഫീഷ്യൽസിനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ എക്കോസിസ്റ്റിൻ്റെ ഒരു സസ്റ്റൈനബിളായിട്ട് ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. ഇപ്പം കേരളത്തിൽ ഫുട്ബോളിന് വലിയ മാർക്കറ്റ് ഉണ്ടെങ്കിലും ഇതിലോട്ട് സ്പോൺസറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ വരാൻ പല കമ്പനികളും മടിക്കുകയാണ്. ആരാധകർ ഒരുപാടുണ്ട്, പക്ഷേ അങ്ങനെ ഒരു രീതിയാണ് ഇപ്പോഴും ഉള്ളത്. കൂടുതൽ സ്പോൺസർഷിപ്പ് വഴിയൊന്നും കമ്പനികൾ വരുന്നില്ല. ഇതിനൊരു മാറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സി ഈ ഒരു അടുത്ത ഒരു 3 വർഷം ഞങ്ങളത് വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കാണുന്നു. താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഒരു കേരളത്തിൽ ഫുട്ബോളിന് ഒരു പാഷനുണ്ട് ആൻഡ് ഒരു നല്ല എക്കോസിസ്റ്റം ഉണ്ട്. എല്ലാ രീതിയിലും ഈ ഇവിടെ ഒരു പൊട്ടൻഷ്യലുണ്ട്. അത് നമ്മളെല്ലാവരും ഒരുമിച്ച് അത് ബിൽഡ് ചെയ്യുക എന്നുള്ളത് അതൊരു അൾട്ടിമേറ്റ് അത് ഇറ്റ്സ് എ അൾട്ടിമേറ്റ് എയിം ആസ് എ സൊസൈറ്റി. അതൊരു ഇറ്റ്സ് സംതിങ് വി ഷുഡ് എയിം ഫോർ. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ വരുന്ന ഒരു 2 to 3 years അതിലേക്കായിരിക്കും മാക്സിമം എഫേർട്ട് ഈ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം. ഒരു ചോദ്യം കൂടെ, കേരള ഫുട്ബോളിന് ഗൾഫ് രാജ്യങ്ങളിൽ വളരെയധികം വലിയ മാർക്കറ്റുണ്ട്. ഇപ്പോൾ സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ റൗണ്ട് ഗൾഫ് മേഖലയിലോട്ട് കൊണ്ടുവരുന്ന വഴി AIFF അതിനുവേണ്ടി ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും സ്കോർ ലൈനിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കേരള സൂപ്പർ ലീഗ് ഉൾപ്പെടെ ഗൾഫ് മേഖലയിൽ ഏതെങ്കിലും കുറച്ച് മത്സരങ്ങൾ നടത്തുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ? ഡെഫിനറ്റഡ് ആയിട്ടും എക്രോസ് കുറേ എല്ലാ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും പല കൺട്രീസിലും കേരള ഫുട്ബോളിന് ഒരു ഫോളോയിങ് ഉണ്ട്. അത് നമ്മൾ ലെവറേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു ഈ ഒരു ലാർജ് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഡെഫിനറ്റായിട്ടും അത് ലെവറേജ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, കൂടുതൽ ഭാവി പദ്ധതികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.